നമ്മൾ ഈ പരിസരത്തുള്ളതാണ്. വിമാനം കുറേ നേരെ ഇറങ്ങാൻ വയ്യാതെ പറക്കണ് കണ്ടിരുന്നു. നല്ല മഴയുണ്ടേനി. പിന്നെ വലിയൊരു സൗണ്ട് കേട്ടു. ഇവിടെ എത്തുമ്പോൾ കണ്ടത് ജീവിതത്തിൽ മറക്കാനാകാത്ത രംഗമാണ്. ഒരു വിമാനം ചിന്നി ചിതറി കിടക്കുന്നു. ആ സമയത്ത് നമുക്ക് കൊറോണയില്ല, മാസ്കില്ല, സാമൂഹിക അകലവുമില്ല. 37 ആൾക്കാരെയാണ് ഈ കൈകൊണ്ട് രക്ഷപ്പെടുത്തിയത്. ഒരു കൊണ്ടോട്ടിക്കാരൻ്റെ വാക്കുകളാണിത്. ഇന്നലെ അർദ്ധരാത്രി കരിപ്പൂർ അപകടത്തിൽപ്പെട്ടവരെയും കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും ബേബിയിലേക്കും മിംസിലേക്കും ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞു വരുന്ന സമയം. ആശുപത്രികൾക്ക് മുമ്പിൽ ചെറിയ ആൾക്കൂട്ടങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. രക്തം കൊടുക്കാൻ വന്നവരാണ്. റയർ ഗ്രൂപ്പുകാർ വരെയുണ്ട്. അപൂർവ കേസുകൾക്ക് രക്തം ആവശ്യമായി വന്നുള്ളൂ. ആശുപത്രി ജീവനക്കാർ ആൾക്കൂട്ടത്തിലേക്ക് നോക്കി ഗ്രൂപ്പ് വിളിച്ചു പറയുന്ന നിമിഷം 5-8 പേർ ഓടിച്ചെല്ലും. ഇനി രക്തം ആവശ്യമില്ലെന്ന് അറിയിച്ചതോടെ ആൾക്കൂട്ടം ഒഴിഞ്ഞുപോയി. പക്ഷേ മിനിറ്റുകൾക്കകം അവിടെ വേറൊരാൾക്കൂട്ടം പ്രത്യക്ഷപ്പെടുന്നു. രക്തം നൽകാൻ വന്നതാണ്. അവരെ തിരിച്ചയക്കുമ്പോഴേക്കും വീണ്ടും മറ്റൊരാൾക്കൂട്ടം. ഇത് കോഴിക്കോടാണ്, മലപ്പുറമാണ്, മലബാറാണ്. ഗൾഫിൽ നിന്ന് വരുന്ന മനുഷ്യരെ കൊറോണക്കാരെന്നാരോപിച്ച് സ്വന്തം വീട്ടിൽ കയറാൻ അനുവദിക്കാതെ തടഞ്ഞു വെച്ച കേരളത്തിലാണ്. ആ വിമാനം ആകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ചിരുന്നെങ്കിൽ കുറേ കാക്കമാർക്ക് പണി കിട്ടുമായിരുന്നു എന്ന് FBയിൽ കുറിച്ച രാമഭക്തന്മാരുടെ കേരളമാണ്. വിമാനം അപകടത്തിൽപ്പെട്ടു എന്ന വാർത്തയ്ക്ക് താഴെ സ്മൈലിയിട്ട മോഡി ഭക്തരുള്ള കേരളമാണ്. അപകടം സംഭവിച്ച് 2.5 മണിക്കൂർ കൊണ്ട് ഏതാണ്ട് എല്ലാവരെയും ആശുപത്രിയിൽ എത്തിച്ചത് നാട്ടുകാരാണ്. ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ദിവസം കനത്ത പേമാരിയിൽ കുതിർന്ന് വെള്ളപ്പൊക്ക ഭീതിയിൽ വീട്ടിലിരിക്കുന്ന സമയത്താണ് അപകടം. 180 യാത്രക്കാരെ രക്ഷിക്കാൻ 150 മിനിറ്റ്.